കാണുന്നില്ല കേട്ടോ ഗോപ്രോ അല്ലേ കംപ്ലീറ്റ് ഇരുട്ടാ ലൈറ്റ് ഓൺ ആക്കട്ടെ പുറത്തു നിന്നിട്ട് കേട്ടോ ഇവിടെ കടന്നുറങ്ങിക്കോ എല്ലാം അടച്ചിരുന്നല്ലേ ചെരുപ്പൊന്നും കാണുന്നില്ലല്ലോ ഇന്നലെ രാത്രി നമ്മൾ കടന്ന സ്ഥലമാണ് ഇടുക്കിയിലെ ഏതോ ഒരു പമ്പാണ് ഏതാ പമ്പ് നിൽക്കല്ലേ ഇനി നമ്മൾ ഓർക്കണിച്ച് നോക്കണം എടാ ഇപ്പൊ സമയത്തിലോടാ സമയം 6:06 ഒരുത്തിന് ഇവിടെ നല്ല ഉറക്കാണ് ഇന്നലെ രാത്രി രാത്രിയല്ല പൊൽച്ചയ്ക്ക് ഒരു 3:30 നമ്മൾ ഇവിടെ ഈ ഒരു പമ്പിൻ്റെ ഇവിടെ എത്തി അപ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടിലൂടെ സെറ്റാക്കി സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി വെച്ചിട്ട് നമ്മൾ ബെഡൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഇവിടെയാണ് ഇപ്പോൾ ഇന്നലെ കിടന്നുറങ്ങിയത് എക്സോസ്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് വല്ലാണ്ട് തണുപ്പ് കാര്യങ്ങളില്ല നല്ല കോടുണ്ട് എച്ച്പിൻ്റെ ഏതോ ഒരു പമ്പാണ് ഏതാ പമ്പ് എന്നറിയില്ല സ്ഥലം മനസ്സിലായില്ലാണ് നോക്കി വന്ന് നോക്ക് പള്ളിക്കവല ചെറുതോണി എന്തായിരിക്കണ്ട് ഒരു ഹായ് കൊടുത്ത ഹായ് ഹായ് ആകെ ആകെ ഒരു 3 മണിക്കൂറല്ലേ തുടങ്ങിയു അല്ലേ ഇത് ഫുള്ള് സെറ്റ് ചെയ്യണ്ടടാ എന്തറിയോ ജസ്റ്റ് നിന്നിട്ട് മടക്കിട്ട് ഇവിടെ വെച്ചടാ നമുക്ക് സീറ്റ് ഓപ്പൺ ആക്കാം ആ സീറ്റ് ഓപ്പൺ ആക്കുകയും ചെയ്യാം അത്രയും വെക്ക വെറുതെ ആ ഫുള്ള് മടക്കി ഇട്ടിരുന്ന ആവശ്യമില്ല അപ്പം
എന്തെയ്യാലും ഈ സാധനം അങ്ങോട്ടാക്കിയായി, ഇതൊക്കെ ഇതൊക്കെ അങ്ങോട്ട് എടുത്ത് വെച്ചായി. എന്നിട്ട് നമ്മൾ മടക്കി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം കൂടെ എടുത്ത് ഇനി വെക്കുകയും ചെയ്യാം. എന്റെ മുഖത്തേക്ക് ഹലോ ലെജൻഡ്സ്, നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലാണ്. ഇന്നലെ വൈകുന്നേരം നമ്മൾ കോഴിക്കോട് വിട്ടു, കോഴിക്കോട് ഒരു 6:30 നമ്മൾ കോഴിക്കോട് നിന്ന് ഇറങ്ങി. ഇപ്പോൾ നമ്മളുള്ളത് കണ്ടില്ലേ, നല്ല കാനന ഭംഗിയുള്ള നമ്മുടെ സ്വന്തം ഇടുക്കിയിലാണ്. അപ്പോൾ ഇന്നലെ ഒരു ഇന്ന് 3:30 നമ്മൾ പുലർച്ചയ്ക്ക് 3:30 നമ്മളിവിടെ ഇടുക്കിയിലെത്തി. ഇടുക്കിയിൽ നമ്മളൊരു പമ്പിൽ കിടന്നുറങ്ങി, പമ്പിൽ നമ്മൾ കാറിൽ സെറ്റപ്പ് കാര്യങ്ങൾ, ആ ബെഡ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ തന്നെ വെച്ച് സെറ്റാക്കി നമ്മൾ കാറിൽ തന്നെ കിടന്നുറങ്ങി. ഇപ്പോൾ നമ്മൾ ഒരു 6:30 നമ്മൾ എണീറ്റു. അപ്പോൾ അവിടുന്ന് പല്ലൊക്കെ തേച്ച് ഫുള്ള് സെറ്റായി നമ്മളിനി നേരെ നമ്മളെ കാന്തല്ലൂരേക്ക് പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി ഉണ്ട് ഈ ഒരു എന്താ പറയുക യാത്രയിൽ. അപ്പോൾ ഇവന് ഞാനും കൂടിയാണ് കാറിൽ ഇന്നലെ യാത്ര തുടങ്ങിയത്. അപ്പോൾ ഒരു 3-4 ദിവസം ഞങ്ങൾ ഈ ഒരു എന്താ പറയുക യാത്ര ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ്. എന്താ റഷ്യ നമുക്ക് പറയാനുള്ളത്? തുടക്കത്തിലൊരു വലിയ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു, കാരണം ഇത്ര ഒരു 5-6 ദിവസത്തെ യാത്ര. പക്ഷേ തുടങ്ങി സംസാരം തുടങ്ങിയപ്പോൾ തന്നെ ഒരു വേറെ വൈബിലേക്ക് പോയി. പിന്നീട് നമ്മൾ വഴിതെറ്റിലുള്ള സ്വാഭാവികമായിട്ടുള്ള വഴിതെറ്റിലുള്ള എത്തി സ്റ്റേ ചെയ്യാൻ അല്ലെങ്കിൽ കിടക്കാനുള്ള സൗകര്യങ്ങൾ പെരുക്കി കിടന്നതേ ഓർമ്മയുള്ളൂ. നല്ല സുഖമായിട്ട് ഉറങ്ങി, രാവിലെ പ്രതി വിളിച്ചെണീറ്റപ്പോഴാണ് എണീറ്റത്. പിന്നെ കാര്യങ്ങളൊക്കെ നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രി ഞങ്ങൾ വരുമ്പോൾ ഭയങ്കര ചൊറയായിരുന്നു, റൂട്ടൊന്നും ഒരേ ക്ലിയർ ആവുന്നില്ല, വഴി തെറ്റോ സംശയമോ, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ ആളുടെ പേര് ഞാൻ പറയാൻ മറന്നുപോയി, റഷീദ് എന്നാണ് പേര്. നമ്മളെല്ലാവരും സ്നേഹത്തോട് റഷീദ് റഷീദ് വിളിക്കും. അപ്പോൾ നിങ്ങൾ ഇനി റഷീദ് വിളിച്ചാൽ മതിട്ടോ. അപ്പോൾ നമുക്ക് നേരെ കാന്തല്ലൂർക്ക് പിടിക്കാം. അല്ല ഏതാ വേണ്ട, കോൾഗേറ്റ് മതിയോ? കോൾഗേറ്റ് വലുതാണല്ലേ, അത് വേറെ ഏതോ. ആ തൽക്കാലം ആങ്കറിനെ മേടിക്കല്ലേ. ആങ്കറിനോട് ആ പച്ച ആ അത്താഴത്താണ്. മീലും ചെറുതുണ്ട്, പക്ഷെ ആടല്ല ബ്രാൻഡില്ല, ബ്രാൻഡില്ല. ലൈറ്റ് പ്രോബ്ലം ഉണ്ട്.
കഴിച്ചിട്ട് ചാടിക്കണം. ഇടുക്കിയിലെ ഏതോ ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് കുളിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. രാവിലത്തെ പ്രഭാത കുളിയാണ് നമ്മുടെ ലൊക്കേഷൻ. കുളിയല്ലേ കുളിയല്ലേ അങ്ങനെ ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ ഏതോ ഒരു സ്ഥലത്ത് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കാനും കാന്തല്ലൂർക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാനും കേൾക്കോ അറിയില്ല, ഭയങ്കര സൗണ്ടാണ് ഇവിടെ വെള്ളത്തിൻ്റെ. ഭയങ്കര സൗണ്ടാണ് വെള്ളത്തിന്, ഇപ്പോൾ ഇറങ്ങുന്നില്ല ആള്, ഫുള്ള് വെള്ളത്തിൽ തന്നെയാണ്. ഏതാ സ്ഥലമൊന്നും അറിയില്ല. അടുത്ത വീഡിയോയിലേക്ക് ഞാൻ ആ സ്ഥലം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ സ്ഥലം കണ്ടു, അങ്ങനെ ഇവിടെ നിർത്തി. ഇവിടെ പ്രഭാത കുളി, നമ്മൾ രാവിലത്തെ കുളി ഇപ്പോൾ ഇവിടെ കുളിച്ചോണ്ടിരിക്കാതെ പല്ല് ചെയ്യുമ്പോൾ ഒക്കെ ഇവിടുന്ന് തന്നെയായിരുന്നു ഫുൾ സംഭവങ്ങൾ ഇവിടുന്നായിരുന്നു.
പേരുള്ള സ്ഥലം കേട്ടോ. എന്റെ പേര് സ്ഥലം പൊളിഞ്ഞമാല അല്ലേ. അടിമാലി കല്ലാറുകൂട്ടി അടിമാലി മൂന്നാർ ഇത് ഇടുക്കി നമ്മള് കട്ടപ്പന റൂട്ടാ. കട്ടപ്പന അല്ലേ. ഞങ്ങള് കാന്തല്ലൂര് പോകാൻ നിൽക്കുക. അപ്പോൾ എങ്ങനെയാ റൂട്ട്? ഇതില് ഈ വഴിയാ കാന്തല്ലൂരാ. ഞങ്ങളിവിടെ നിന്ന് ചെല്ലുന്ന ഒരു ജംഗ്ഷനിലൊക്കെ അവിടെ നേരെ നേരെ പോവാ. അവിടെ ചെന്ന് അതെ എന്ന് ചോദിച്ചാൽ നേരെ മറയൂർ പോവാ. മറയൂർ വഴി പോകണം അല്ലേ. മറയൂർ വഴിയല്ല അതിലെ ചെല്ലുന്ന പൊന്മുടി രാജക്കാടിയിൽ അവിടുന്ന് പൂപ്പാറ. പൂപ്പാറ കഴിഞ്ഞ് ശാന്തപ്പാറ അത് കഴിഞ്ഞ് കുറച്ച് പോവാണ്ടല്ലേ. കുറച്ച് പോവാണ്ടാ ശാന്തപ്പാറ. കോഴിക്കോട് ഇതൊക്കെ തന്നെ പരിപാടി. ആ ഇതിപ്പോ എങ്ങനെയാ സ്വന്തം സ്ഥലമാണോ അതോ? അതെ അതാ വീട്. ഇത് കൃഷിക്ക് എടുക്കണ്ടോ അല്ലേ? അതെ കാറ് ഫുള്ള് ഫുള്ള് സാധനങ്ങൾ കയറി കിടക്കാണ്. എന്നാ രാത്രി കിടപ്പിന്റെ മുകളിൽ മാറിയതാണ് എല്ലാ അലൈൻമെന്റും. ഇവൻ ഇങ്ങോട്ട് കേറിയപ്പോഴത്തേക്ക് കംപ്ലൈന്റ് കാറിന്റെ കോല അങ്ങോട്ട് മാറി. നല്ല തണുപ്പായിരുന്നല്ലേ. ഭയങ്കര തണുപ്പായിരുന്നു എടാ. ഇത് ഏകദേശം മെമ്മറി ഫുള്ളാവാനായി. നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് മാറ്റാല്ലേ. എവിടെയെങ്കിലും സൈഡാക്കിയുമ്പോൾ ലാപ്ടോപ്പേ സെറ്റ് ചെയ്യണം. ഞങ്ങൾ കാന്തല്ലൂർ പോകുന്നതിനാണ്. അങ്ങനെ അവിടെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഉണ്ടല്ലോ, സ്ട്രോബെറി ഫാമും പിന്നെ മറ്റേ ബ്ലാക്ക് ബെറിൻ്റെ ഫാമൊക്കെ ഉണ്ടല്ലോ, അവിടെ പോകാൻ നിൽക്കുകയാണ്. അപ്പം അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാ പോട്ടെ കേട്ടോ. ശരി എന്നാൽ ഓക്കെ എന്നാൽ. ഇപ്പോൾ നമ്മളുള്ളത് ഇടുക്കി ജില്ലയിലെ ഒരു ഡാമിൻ്റെ മുകളിലാണ്. നേര്യമംഗലം ഡൈവേഴ്സൻ ഡൈവേഴ്സൻ ഡാം. ആർജിയെ ഇതിനെ കുറിച്ച് പറ കംപ്ലീറ്റ് സംഭവങ്ങളൊക്കെ പറ. സംഭവം എന്ന് വെച്ചാൽ 1961 ഇതാണ് ഉണ്ടാക്കിയത്. ഇത് ഇപ്പോൾ ഈ പെരിയാറിന്ന് വരുന്ന വെള്ളം ഉണ്ടല്ലോ, അത് നമ്മളെ ഈ വൈഗ എന്ന് പറഞ്ഞ റിവറിലേക്ക് ഡൈവേർട്ട് ചെയ്യാന്നുള്ളതിൻ്റെ പർപ്പസ്. ഇതൊരു ചെക്ക് ഡാമാണ്. ഓഹോ, എന്തോ പണി കാണുന്നോണ്ടിരിക്കാമല്ലോ ഇവിടെയൊക്കെ. ഇവിടെ എനിക്ക് തോന്നുന്നത് ഫ്ലഡിൻ്റെ സമയത്ത് റോഡൊക്കെ ഒരുപാട് റോളായിട്ടുണ്ട്, അത് റീകൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചത് ഇതിൻ്റെ ഇടയിലൂടെ ഉള്ളതല്ലേ, മലകളിലൂടെ ഒക്കെ ഉള്ളതായതുകൊണ്ട് മണ്ണൊക്കെ ഒരു പ്രശ്നം. ഷട്ടർ ഇപ്പോൾ ഓപ്പൺ ആണല്ലേ. ഷട്ടർ ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു, അത് ലീക്കേജ് ആണെന്ന് എനിക്ക് തോന്നുന്നു. സ്പിൽ ചെയ്തിട്ടില്ല. പൊന്തിച്ചല്ലോ വെച്ച്. ഇത് പൊന്തിച്ചാണ് വെച്ചിട്ടുള്ളത്, പക്ഷേ വാട്ടർ ലെവൽ വളരെ ലോ അല്ലേ, അതുകൊണ്ട് ഫ്ലോയിങ് അല്ല, ജസ്റ്റ് അതിൻ്റെ ഇടയിലൂടെ ലോവർ പോർഷനിലൂടെ കംപ്ലീറ്റ് ഇടുമ്പല്ലേ. എന്താ പോവാ. അപ്പൊ നേര്യമംഗലം ഡൈവേഴ്സൻ ഡാമെന്ന് നമ്മൾ ഇവിടെയാണ്. ഇനി നമുക്ക് അടുത്ത ലൊക്കേഷനിൽ പോവാം. നമ്മളിങ്ങനെ പോകുന്ന വഴിയിൽ എന്തെങ്കിലും കാണുന്നൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് അങ്ങനെ പോവാണ്. പിന്നെ പ്രത്യേകിച്ച് ലൊക്കേഷനും കാര്യങ്ങളൊന്നും നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മളെ കാന്തല്ലൂരാണ് നമ്മളെ ലക്ഷ്യം. കാന്തല്ലൂർ പോകുന്ന വഴിക്ക് എന്തൊക്കെ സംഭവങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യും. അപ്പം നമുക്ക് കാന്തല്ലൂർ പോയിട്ട് അവിടെ പോയിട്ട് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഷൂട്ട് ചെയ്യാം. ഇതുവരെ ഭക്ഷണം കഴിച്ചില്ല, ഭക്ഷണം കഴിക്കണം. അങ്ങനെ കുറച്ച് വേളയുണ്ട്. ഭക്ഷണം കാറിന് ഉണ്ടാക്കണോ അല്ലെങ്കിൽ പുറമേ നിന്ന് കഴിക്കണം അങ്ങനെ നോക്കിയിട്ട് ചെയ്യണം. ഹലോ, ഇപ്പോൾ നമ്മൾ മൂന്നാറിൽ എത്തിയിട്ടുണ്ട്. മൂന്നാർ മറയൂർ കാന്തല്ലൂർ ആ റൂട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. കാന്തല്ലൂരാണ് നമ്മൾ മെയിൻ ലൊക്കേഷൻ. അപ്പോൾ നമുക്ക് നേരെ കാന്തല്ലൂർ കൈ പിടിക്കാം.
അപ്പോൾ അതിന് മുന്നേ നമ്മൾ മൂന്നാർ എത്തിയതിൻ്റെ ഒരു ചെറിയൊരു ഷോട്ട് കാണിച്ചതാ. എന്താല്ലേ, ഒരു ഡ്രോണും കൂടി ഉണ്ടെങ്കിൽ സംഭവം പൊളിക്കരുത്. കിടക്കട്ടെ. എന്താല്ലേ അടിപൊളി വ്യൂ അല്ലേ? ഇവിടെ കണ്ടില്ല കുറേ വീടുകളും ഫ്ലാറ്റുകളും കുറേ സംഭവങ്ങൾ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ കാണുന്നു. എന്താല്ലേ, എന്നെ ആശയത്തോട് എടുത്ത് കൊടുത്തിപ്പോ കാറൊന്നും ചില്ലാവട്ടെ. അപ്പോൾ നമ്മൾ നേരെ കാന്തല്ലൂരേക്ക് പിടിക്കുകയാണ്. മറയൂർ ശർക്കര ഫാക്ടറി നമ്മളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റും വിചാരിക്കുന്നത്. എന്നാൽ നോക്കട്ടെ, ഭക്ഷണം കഴിച്ചില്ല. ഏതെങ്കിലും കടയിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ നമ്മൾ റൂമും തന്നെ സെറ്റ് ചെയ്യണം. റൂം ഉദ്ദേശിച്ച് നമ്മൾ ഇതാണ് കേട്ടോ, കാറാണ് ഉദ്ദേശിച്ച്. അപ്പോൾ കാറിൻ്റെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണം. ഒരുത്തൻ്റെ ഫിംഗർ പ്രിൻ്റ് ഓണാക്കാൻ വേണ്ടി കളിക്കുന്ന കളിയാണ്. എന്റെ രഹസ്യ സംഭവങ്ങളൊക്കെ ഫുള്ള് ഷെയർ ആക്കി. ആ എന്നാ പോയി പണി കഴിഞ്ഞാലോ. നീ ഫോൺ എടുത്തോ. അതല്ലേ, എനിക്ക് വേണ്ട. അപ്പൊ നമ്മള് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇപ്പൊ നല്ലൊരു ക്ലൈമറ്റ്, നല്ലൊരു കാറ്റും അല്ലേ, നല്ല തണല്. എന്താല്ലേ അവിടെ നോക്കിയാ, അവിടെ ഒരു ഭാഗം കൂടി ഒരു തണൽ. ഡ്രോണും കൂടി വേണം ദേശീയ. ഈ സ്പോൺസർ ചെയ്യോ ഡ്രോണ്? വാടകയ്ക്കോ? പിക്കെടുത്തട്ടെ.